കേരളത്തിൽ AI ക്യാമറ വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധം നിലനിൽക്കുമ്പോൾ നൂതനമായ AI ക്യാമറ സ്ഥാപിച്ചതിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ പ്രശംസ. AI ക്യാമറ സംവിധാനം നടപ്പിലാക്കിയ സർക്കാരിനെയും മോട്ടോർ വാഹന വകുപ്പിനെയും അഭിനന്ദിക്കുകയാണ് വേണ്ടതെന്ന് ഹൈക്കോടതി പറഞ്ഞു. AI ക്യാമറ സ്ഥാപിച്ചതിൽ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് പോലും എതിർപ്പില്ല. ക്യാമറകളും മറ്റുപകരണങ്ങളും വാങ്ങിയ നടപടികളുടെ സുതാര്യത സംബന്ധിച്ച് എതിർപ്പുണ്ടാകാം. അഴിമതി ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ടാകാം. അത് വേറെ പരിഗണിക്കേണ്ട വിഷയമാണ്. അതിന്റെ പേരിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നൂതന സംരംഭത്തെ നിരുത്സാഹപ്പെടുത്തേണ്ടതില്ല. ചില സാങ്കേതിക പ്രശ്നങ്ങളും ന്യൂനതകളും ഉണ്ടാകാം. അതെല്ലാം പരിഹരിക്കേണ്ടതാണ്. റോഡ് നിയമങ്ങൾ ലംഘിക്കുന്നത് കണ്ടെത്താൻ സാങ്കേതിക വിദ്യയുടെ കാലത്ത് AI ക്യാമറകൾ സ്ഥാപിച്ചത് നൂതന ചുവടുവയ്പാണെന്നും കോടതി പറഞ്ഞു. ആരോഗ്യപരമായ കാരണങ്ങളാൽ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന രണ്ടുപേരുടെ ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് ഹൈക്കോടതിയുടെ പരാമർശം. എന്നാൽ രോഗമുണ്ടെന്ന പേരിൽ ഹെൽമെറ്റ് വയ്ക്കാതിരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാനാവില്ലെന്നും AI ക്യാമറയിൽ നിന്നും രക്ഷപ്പെടാനാവില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. മെഡിക്കൽ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി മൂവാറ്റുപുഴ മാറാടി സ്വദേശികളായ വി മോഹനനും ഭാര്യ ശാന്തയും നൽകിയ ഹർജി തള്ളിയാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. കടുത്ത തലവേദനയ്ക്ക് ചികിത്സയിലുള്ള ഹർജിക്കാർക്ക് തല മൂടാനാവില്ലെന്നും ഹെൽമെറ്റ് പോലുള്ള ഭാരമുള്ള വസ്തുക്കൾ വയ്ക്കാനാവില്ലെന്നും വ്യക്തമാക്കിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. AI ക്യാമറകൾ സ്ഥാപിച്ച പശ്ചാത്തലത്തിലാണ് ഹർജി. ഹെൽമെറ്റ് ധരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് AI ക്യാമറ വരുന്നതിന് മുൻപും ഹർജിക്കാർ സംസ്ഥാന പോലീസ് മേധാവിക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും നിവേദനം നൽകിയിരുന്നു. പക്ഷേ അവയൊന്നും പരിഗണിച്ചിരുന്നില്ല. തങ്ങൾ താമസിക്കുന്ന ഭാഗത്തുനിന്നും മൂവാറ്റുപുഴ ടൗണിലേക്ക് പതിവായി പൊതുഗതാഗത മാർഗങ്ങൾ ഇല്ലെന്നും ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും മാത്രമാണ് ആശ്രയമെന്നും ഹർജിയിൽ അറിയിച്ചു. മൂവാറ്റുപുഴ RTO പരിധിയിലുള്ള മേഖലയിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് വയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ പോലീസ് മേധാവിക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും നിർദ്ദേശം നൽകണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ അസുഖം മൂലം ഹെൽമെറ്റ് വയ്ക്കാനാകുന്നില്ലെങ്കിൽ ഇരുചക്രവാഹനം ഓടിക്കുന്നത് ഒഴിവാക്കുകയാണ് വേണ്ടതെന്നും ഹൈക്കോടതി പറഞ്ഞു. ഹെൽമെറ്റ് വയ്ക്കുന്നത് ജീവൻ സംരക്ഷിക്കാനാണ്. പൗരന്റെ ജീവൻ സംരക്ഷിക്കുകയെന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. അതിനാൽ ഹർജിക്കാർക്ക് ഒഴിവ് നൽകാനാവില്ല. രാജ്യത്തിന്റെ നിയമം പാലിക്കാതെ ഇരുചക്രവാഹനം ഓടിക്കാനുള്ള മൗലികാവകാശം ഒരു പൗരനുമില്ല. പൊതു സ്വകാര്യ ഗതാഗത സൗകര്യങ്ങൾ സംസ്ഥാനത്ത് ലഭ്യമാണ്. അസുഖബാധിതരാണെങ്കിൽ ആ സൗകര്യം ഉപയോഗിക്കാം. ഇളവ് നേടി AI ക്യാമറയെ ഹർജിക്കാർക്ക് ഒഴിവാക്കാനാവില്ലെന്നും കോടതി പറഞ്ഞു. തുടർന്ന് AI ക്യാമറ സ്ഥാപിച്ചതിൽ സർക്കാരിനെയും മോട്ടോർ വാഹന വകുപ്പിനെയും പ്രശംസിച്ചതോടൊപ്പം നൂതനമായ ഒരു സാങ്കേതിക വിദ്യയാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്നും കോടതി പറഞ്ഞു. ഇതിനെ പ്രശംസിക്കുക തന്നെ വേണമെന്നും കോടതി വ്യക്തമാക്കി. ക്യാമറയും മറ്റ് അനുബന്ധ ഘടകങ്ങളും വാങ്ങിയതിലെ സുതാര്യതയും അഴിമതിയുമാണ് ഉയർന്നുവന്ന ആരോപണങ്ങൾ. അതിനെ മറ്റൊരു രൂപത്തിൽ കാണണം. അഴിമതി ആരോപണങ്ങളുടെ പേരിൽ ക്യാമറ തന്നെ വേണ്ടെന്ന നിലപാട് ശരിയല്ലെന്നും കോടതി പറഞ്ഞു. എന്നാൽ കഴിഞ്ഞയാഴ്ച ക്യാമറ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കരാറുകാർക്ക് പണം നൽകുന്നത് ഹൈക്കോടതി വിലക്കിയിരുന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകാനുള്ള പണം നൽകാൻ പാടില്ലെന്നാണ് ഇടക്കാല ഉത്തരവിൽ പറഞ്ഞത്. ഇനി കോടതിയിൽ നിന്നും ഉത്തരവുണ്ടാകുന്നതുവരെ പണം നൽകരുതെന്നും ഉത്തരവിൽ പറയുന്നു. AI ക്യാമറ പദ്ധതിയിലെ ക്രമക്കേടിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. AI ക്യാമറയിലെ അഴിമതിയിൽ ഭരണ സംവിധാനത്തിലെ ഉന്നതർക്ക് പങ്കുണ്ടെന്നും ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പും കെൽട്രോണും തമ്മിലുള്ള കരാറുകൾ റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. കേസ് വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞു. സർക്കാരിനും കെൽട്രോണിനുമടക്കം സത്യവാങ്മൂലം സമർപ്പിക്കാനും ഹർജിക്കാർക്ക് നിർദ്ദേശം നൽകി. ഹർജിക്കാരൻ അഴിമതിക്കെതിരായ നിലപാട് വ്യക്തമാക്കി സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും കോടതി പറഞ്ഞിരുന്നു. കേസ് 3 കഴിഞ്ഞ് പരിഗണിക്കാൻ മാറ്റുകയും ചെയ്തു. ഹർജി പരിഗണിക്കുന്നതിനിടെ രേഖകൾ ഹർജിക്കാർക്ക് എവിടെ നിന്നും കിട്ടിയെന്നും ചീഫ് ജസ്റ്റിസ് അന്ന് ആരാഞ്ഞു. പൊതുവിടത്തിൽ നിന്നാണ് ലഭിച്ചതെന്ന് ഹർജിക്കാരൻ തുടർന്ന് വ്യക്തമാക്കി. നിയമവിരുദ്ധമായ തീരുമാനമെടുക്കാൻ മന്ത്രിസഭയ്ക്ക് അധികാരമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. സർക്കാർ ഇറക്കിയ ഉത്തരവുകൾക്ക് വിരുദ്ധമായി മന്ത്രിസഭയ്ക്ക് തീരുമാനമെടുക്കാനാകില്ല. പദ്ധതിയെയല്ല അഴിമതിയെയാണ് ഹർജിക്കാരൻ എതിർക്കുന്നതെന്നും അങ്ങനെയല്ലേ എന്നും കോടതി വാക്കാൽ പരാമർശിച്ചു. ഗതാഗത നിയമലംഘനങ്ങളും അപകടങ്ങളും കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് സേഫ് കേരള പദ്ധതിക്ക് കീഴിൽ സംസ്ഥാന വ്യാപകമായി സ്ഥാപിച്ച AI ക്യാമറകൾ June 5 മുതലാണ് പ്രവർത്തന സജ്ജമായി തുടങ്ങിയത്. 726 AI ക്യാമറകളാണ് സംസ്ഥാനത്താകെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൽ ക്യാമറ സംവിധാനവുമായി ബന്ധപ്പെട്ട വിദഗ്ധ സമിതിയുടെ പരിശോധനയിൽ 692 പ്രവർത്തന സജ്ജമാണെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ശേഷിക്കുന്ന 34 ഉടൻ പ്രവർത്തന സജ്ജമാകും. എന്നാൽ നിലവിലെ കരാറുകാർക്ക് പണം കൊടുക്കുന്നത് തടഞ്ഞ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെ VD സതീശൻ സ്വാഗതം ചെയ്തു.
വലിയ അഴിമതിയാണ് നടന്നതെന്നും കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ ബോധ്യമായെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാർക്കും കുടുംബാംഗങ്ങൾക്കും നേട്ടമുണ്ടാക്കാനുള്ള തട്ടിപ്പ് പദ്ധതിയിലെ ക്രമക്കേട് ഹൈക്കോടതിയെ തുറന്നു കാട്ടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. AI ക്യാമറ പദ്ധതിക്കെതിരെ നേരത്തെ തന്നെ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. AI ക്യാമറകൾ പ്രവർത്തനം ആരംഭിച്ച June 5 കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നിലവിൽ AI ക്യാമറകൾ സ്ഥാപിച്ചതിൽ സർക്കാരിനെയും മോട്ടോർ വാഹന വകുപ്പിനെയും പ്രശംസിച്ചതോടൊപ്പം നൂതനമായ ഒരു സാങ്കേതിക വിദ്യയാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്നും കോടതി പറഞ്ഞു. ഇതിനെ പ്രശംസിക്കുക തന്നെ വേണമെന്നും കോടതി വ്യക്തമാക്കി. ക്യാമറയും മറ്റ് അനുബന്ധ ഘടകങ്ങളും വാങ്ങിയതിലെ സുതാര്യതയും അഴിമതിയുമാണ് ഉയർന്നുവന്ന ആരോപണങ്ങൾ. അതിനെ മറ്റൊരു രൂപത്തിൽ കാണണമെന്നും അഴിമതി ആരോപണങ്ങളുടെ പേരിൽ ക്യാമറയെ തന്നെ വേണ്ടെന്ന നിലപാട് ശരിയല്ലെന്നും കോടതി പറഞ്ഞു. AI ക്യാമറ വിഷയത്തിൽ സർക്കാരിന്റെ ക്യാമറ സംവിധാനത്തെ അംഗീകരിച്ച് മുന്നോട്ടു പോകണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു. AI ക്യാമറ വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാക്കളായ VD സതീശനും രമേശ് ചെന്നിത്തലയും നൽകിയ ഹർജികൾ കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോഴാണ് ഈ പരാമർശമെന്നത് ശ്രദ്ധേയമാണ്.